അത്യുത്തര കേരളത്തിലെ ചിരപുരാതനമായ മക്ബറകളിൽ ഒന്നായ മാണിക്കോത്ത് മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാദി ഹസൈൻ അർനബറല്ലാഹു മർക്കദഹു, അവരുടെ പേരിൽ വർഷം തോറും കഴിച്ചു വരാറുള്ള ഉറൂസും മതപ്രഭാഷണവും അനുബന്ധമായിട്ടുള്ള ഒരുപാട് പരിപാടികളും ഓരോ വർഷത്തിലും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യാറുള്ളത്, നടപ്പിൽ വരുത്താറുള്ളത്. പക്ഷെ ഒരു ഉറൂസ് എന്ന് പറയുമ്പോൾ കേവലം ഒരു മതപ്രഭാഷണമോ അതല്ലെങ്കിൽ അതോടനുബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു ദഫ് മത്സരമോ അതുമല്ലെങ്കിൽ ചില പരിപാടികൾ കൊണ്ടോ അവസാനിപ്പിക്കാതെ ഇതിൽ നിന്നുള്ള സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുകയും അത് ജീവിതത്തിൽ നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉറൂസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്തവരെ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മൾ ഉറൂസ് നടത്തുന്നത്. ഈ നാട്ടിൽ ഈ പ്രദേശത്ത് ഇൽമ് പകർന്നു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങളിൽ അദൃശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നമ്മൾ കറാമത്തെന്നൊക്കെ പറയുന്ന അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ ഒരു യുഗപുരുഷനായി മാറിയ ഒരു മഷൂറായി മാറിയ ഖാദി ഹസൈൻ അർനബറല്ല അവർക്ക് അവർ നമ്മൾക്ക് പകർന്നു നൽകിയത് എന്താണ്? ആ സന്ദേശമാണ് നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത്. അതല്ലാതെ ഒരു കേവലം കാട്ടിക്കൂട്ടലിൻ്റെ ഭാഗമായി കുറച്ച് ദിവസങ്ങളിൽ വലിയൊരു ചന്തയും ആൾബഹളവും അതല്ലെങ്കിൽ ഒരു വലിയ വെളിച്ചത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടുള്ള ശബ്ദ കോലാഹലങ്ങളുമല്ല ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉറൂസ് നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ട ഇൽമിയായ കാര്യങ്ങൾ ഇഖ്ലാസോടുകൂടി ചെയ്ത് അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. ഒരുപാട് വർഷങ്ങളിലായി വ്യത്യസ്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ചെയർമാൻ സ്ഥാനമോ അല്ലെങ്കിൽ കൺവീനർ സ്ഥാനമോ ഒക്കെ വളരെ നല്ല നിലയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലും ഉറൂസ് എന്താണ് നമ്മൾ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടത് എന്നുമുള്ള കാര്യങ്ങൾ ഞാനടക്കമുള്ളവർ മനസ്സിലാക്കേണ്ടതിൽ നിന്ന് പിറകോട്ട് പോയി അതിൻ്റെ തിക്തഫലമാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇലാഹിയായ ചിന്തയിൽ മുഴുകിക്കൊണ്ട് ആത്മീയ തലത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ചവിട്ടുപടിയായി ഈ ഉറൂസ് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.